ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലും പുറയിലും ദൈവമുണ്ട്. ഒന്ന് സ്തോത്രം പറയാം, ഞാൻ നിങ്ങൾക്ക് മുമ്പടേ പിമ്പടയായിരിക്കും. നിങ്ങൾക്ക് രണ്ട് ദൂതന്മാരെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ നീറുന്ന വിഷയം ആ ദൂതന്റെ കയ്യിലോട്ട് കൊടുത്തോളൂ. എന്നിട്ട് ഏത് ദിവസമാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, അതിന് അടുത്ത ദിവസമാണ് എത്തുക. അന്ന് നിങ്ങളൊരു ജയജീവിതത്തിലായിരിക്കും. 30-ാം തീയതി കല്യാണം ഉണ്ടെങ്കിൽ 31-ാം തീയതി എങ്ങനെയാണെന്ന് ഓർക്കും. 31-ാം തീയതി ജയ ജയാളിയായിരിക്കാൻ നിൽക്കും. തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങൾ എങ്ങനെ ഇരിക്കും? കാര്യം ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഉള്ളതല്ല, നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉള്ളതല്ല, നിങ്ങളുടെ മക്കൾക്കോ അയൽക്കാരനോ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഉള്ളവരല്ല നിങ്ങൾ. നിങ്ങളെ ഒരുവൻ വിലക്ക് മേടിച്ചു, അവൻ ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാനുള്ള അധികാരം. ഇപ്പോഴത്തന്നെ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ആ കെട്ടുകളൊക്കെ അഴിച്ച നിങ്ങൾ തന്നെ അഴിച്ച്, നിങ്ങളുടെ വാങ്ങുന്ന ആ ബോധ്യത്തോടുകൂടി നിങ്ങൾ ഒന്ന് അഴിച്ച് ആ സാമ്പത്തിക പിശാച് കെട്ടിവെച്ച ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ആ കെട്ടൊക്കെ ഒന്ന് അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്വർഗം അത് കണ്ട് അഴിക്കുക വിശ്വാസത്തോടുകൂടി. തുറന്ന് മതിലില്ലാതെ തുറന്നു കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടിക്കട്ടെ, സ്വർഗം അത് കെട്ടട്ടെ. ഇനി ആരും ആരും അതിക്രമിച്ചു വരുന്നില്ല. നിങ്ങൾക്ക് ചുറ്റും ഒന്ന് വേര് കെട്ടിക്ക, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊന്ന് വേര് കെട്ടിക്ക. ഇനി ആരും ടെൻഷൻ എടുപ്പിക്കുന്നില്ല. ഈ ഒരു ബോധ്യമാണ് എന്നെ വിലക്ക് മേടിച്ചു, ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ഇന്ന് കണ്ട മിസ്സേ മേരെ.